നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറക്കാത്ത അനുഭവം. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നിക്ഷേപ തട്ടിപ്പിനിരയായ ജോസഫിനും കുടുംബത്തിനും 1 ലക്ഷത്തിന്റെ സഹായവുമായി സുരേഷ് ഗോപി. കണ്ണു നിറഞ്ഞ് കുടുംബം. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയരുകയാണ്. അതിനിടെ നിക്ഷേപ തട്ടിപ്പിനിരയായ മാപ്രണം സ്വദേശി ജോസഫിനും കുടുംബത്തിനും സഹായവുമായി നടൻ സുരേഷ് ഗോപി. ഇവരുടെ ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപ നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. വൃക്കരോഗിയായ ജോസഫ് സെറിബ്രൽ പാൾസി ബാധിച്ച 2 മക്കളുടെ പിതാവ് കൂടിയാണ്. കുട്ടികളുടെ ചികിത്സയ്ക്കായി ബാങ്ക് തനിക്ക് പണം നൽകിയില്ല എന്ന് ജോസഫ് പറഞ്ഞിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സഹായസ്ഥവുമായി സുരേഷ് ഗോപി എത്തുകയായിരുന്നു. കുട്ടികളുടെ ചികിത്സയ്ക്കായി പണം നൽകുമെന്ന് സുരേഷ് ഗോപി കുടുംബത്തെ അറിയിച്ചു. 10 ലക്ഷം രൂപയാണ് ജോസഫും ഭാര്യ റാണിയും കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. വൃക്കരോഗിയായ ജോസഫിന്റെ കുടുംബത്തെയും അസുഖങ്ങൾ അലട്ടുകയാണ്. ഭാര്യ റാണിക്ക് വയറ്റിൽ മുഴയുണ്ടെന്നും ഈയിടെ സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ തന്റെയും കുടുംബത്തിന്റെയും ചികിത്സയ്ക്കായും ജീവിത ചിലവുകൾക്കായും ബുദ്ധിമുട്ടുകയാണ് ജോസഫ്. ഈ അവസ്ഥയിലാണ് നടന്റെ സഹായം വലിയ ആശ്വാസമായി മാറുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽപ്പെട്ട് ജീവിതത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളാണ് മാപ്രാണം ജോസഫിന്റെയും ഷിജുവിന്റെയും. ജോസഫിന്റെ 10 ലക്ഷവും ഷിജുവിന്റെ 15 ലക്ഷവുമാണ് നിക്ഷേപം. സംഭവത്തിൽ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. സെറിബൽ പാൾസി ബാധിച്ച 2 മക്കളുടെ ചികിത്സയ്ക്ക് ബാങ്ക് പണം നൽകിയില്ലെന്ന് ജോസഫ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. 10 ലക്ഷം രൂപയാണ് ജോസഫും ഭാര്യ റാണിയും കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത്. ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ തരാതിരിക്കുകയും പ്രശ്നമാക്കിയതിനെ തുടർന്ന് 10,000 രൂപയുടെ ബോണ്ട് നൽകുകയുമായിരുന്നു. അതിനുശേഷം 6 മാസം കഴിഞ്ഞാണ് 10,000 നൽകിയത്. പിന്നീട് പണം വരുമ്പോൾ തരാമെന്നാണ് പറഞ്ഞതെന്നും ജോസഫ് പ്രതികരിച്ചിരുന്നു. വൃക്കരോഗിയാണ് ജോസഫ്. റാണിക്ക് ഈയിടെ വയറ്റിൽ മുഴയുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അന്വേഷിക്കുന്നതിന് സി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലെ അപാകതകൾ തിരുത്തി ഓർഡിനൻസ് കൊണ്ടുവരണമെന്നും സതീശൻ കത്തിൽ ആവശ്യപ്പെട്ടു. മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ AC മൊയ്തീൻ അടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് ആരോപണമുയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് VD സതീശന്റെ കത്ത്. അതേസമയം CBI അന്വേഷണം ആവശ്യമില്ലെന്നുള്ള നിലപാടിലാണ് സർക്കാർ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ബാങ്ക് മുൻ ജീവനക്കാരൻ AV സുരേഷ് നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ അന്വേഷണത്തെ സർക്കാർ എതിർത്തിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഫലപ്രദമായി പുരോഗമിക്കുന്നു എന്നായിരുന്നു സർക്കാർ നിലപാടെടുത്തത്. അതേസമയം കരുവന്നൂരിലേത് ചെറിയ പ്രശ്നമായി കാണുന്നില്ലെന്ന് സഹകരണ മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് കരുവന്നൂരിൽ ഉണ്ടായതെന്നും അതുകൊണ്ടാണ് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടതെന്നും LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.